യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അമ്മ പ്രേമയും 8 വയസ്സുകാരിയായ മകളും നിമിഷയെ തിരികെ എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകില്ലെന്ന് കേന്ദ്രം കോടതിയിൽ ആവർത്തിച്ചതോടെ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമാണ് ഇവർക്ക് മുന്നിലുള്ളത് നൊന്തുപെറ്റ മകളാണ് 4 വർഷത്തിലധികമായി യമനിലെ ജയിലിൽ നരകയാതന അനുഭവിക്കുന്നത് തിരികെ എത്തിക്കാൻ മുട്ടാത്ത വാതിലുകളില്ല കയറിയിറങ്ങാത്ത ഓഫീസുകളുമില്ല പ്രായാധിക്യത്തിന്റെ അവശതകൾക്കിടയിലും പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ അമ്മ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകാനുള്ള അവസാന കച്ചിതുരുമ്പിലാണ് ഈ കുടുംബം ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് മകളുടെ ജീവന്റെ വില സമാഹരിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കേരളക്കരയ്ക്ക് മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് അവർ ഈ ലോകത്തെ ഉള്ള കേരള ജനങ്ങളും മലയാളികളും മറ്റെല്ലാ ജനങ്ങളും ഗവൺമെന്റും എല്ലാം ചേർന്ന് എൻ്റെ മോളെ രക്ഷിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ സംഘടനയെ ബലപ്പെടുത്തണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അവർക്ക് ശിക്ഷ നടപ്പാക്കണമെങ്കിൽ അവർ എന്നെ വധിച്ചോട്ടെ നിമിഷപ്രിയയുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അവളെ വെറുതെ വിടണം എൻ്റെ മകളെ കാണാൻ എന്നെ സഹായിക്കണം അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മകളോട് കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രേമ ഇതിനിടയിൽ നിമിഷപ്രിയ ജയിലിൽ നിന്ന് എഴുതിയ കത്തും കൈരളി ന്യൂസിന് ലഭിച്ചു മരിച്ചുപോയ തലാലിന്റെ കുടുംബവും യമൻ രാജ്യത്തെ ആളുകളും എന്നോട് ക്ഷമിച്ചാൽ എന്റെ മാപ്പ് അവർ സ്വീകരിച്ചാൽ അതിനുള്ള വഴി തുറന്നു കിട്ടിയാൽ ഞാൻ താഴ്മയോടെ മറ്റൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളാം ഇപ്പോൾ ഈ ജയിലിലും ഞാൻ അതുതന്നെ ചെയ്യുന്നു നിമിഷപ്രിയ എഴുതുന്നു ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് തള്ളിവിടാനിടയായ യുദ്ധത്തെ പഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിമിഷപ്രിയ ജയിലിൽ തുടരുകയാണ് അമ്മയെക്കാത്ത് 8 വയസ്സുള്ള മകളടക്കമുള്ള കുടുംബം നാട്ടിലും ന്യൂസ് ഡെസ്ക് കൈരളി